നമസ്തേ. ഇന്ന് നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്, വീട്ടിൽ എങ്ങനെയാണ് വിളക്ക് വയ്ക്കേണ്ടത് എന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുന്നത്. ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എങ്ങനെ നശിപ്പിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പ്രയോജനപ്രദമായ, ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളല്ലാണ്ട് മറ്റാരും നിലനിർത്താനില്ല, പ്രചരിപ്പിക്കാനില്ല. അതുകൊണ്ട് ഇത് നമ്മൾ തന്നെ അനുഷ്ഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അത് എന്തിനു വേണ്ടി, എങ്ങനെ എന്നൊക്കെ വ്യക്തമായി ഒന്നറിഞ്ഞ് അനുഷ്ഠിക്കുകയും അതിന് പ്രയോജനമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുകയും ചെയ്തിട്ട് പ്രചരിപ്പിച്ചോളൂ. അങ്ങനെ ഗുണമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് പ്രചരിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിഷേധിക്കാം. ഇതൊന്ന് ചെയ്തു നോക്കി അനുഭവത്തിൽ അറിഞ്ഞ് ഇത് ചെയ്യാവും. അപ്പോൾ വിളക്ക് വയ്ക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് ഇതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് നാളൊന്ന് ശ്രമിച്ചു നോക്കുക, എന്നിട്ടിത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളിത് നെഗറ്റീവ് ആണെന്ന് പറയും, അതല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് അല്ല ഉദ്ദേശിക്കുന്നത്, ഇത് ഷെയർ ചെയ്യുക, എത്രയും പേരുടെ അടുത്ത് എത്തുക, കൂടുതൽ ആളുകൾ ഇതിനെ കുറിച്ച് അറിയട്ടെ. ഈ വിളക്ക് വെക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ കുറിച്ച്, അത് പ്രാവർത്തികമാകട്ടെ, അത് ജീവിതത്തിൽ അനുഷ്ഠാനമായി എടുക്കട്ടെ, ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള കമന്റുകൾ ഇതിന്റെ താഴെ ഇടുമെങ്കിൽ, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആവശ്യക്കാർ വരുന്ന വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും ഇതേപോലെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിളക്ക് വയ്ക്കുന്ന ഇത് എങ്ങനെ, എന്തിന്, അതുകൊണ്ടുള്ള ഗുണം എന്ത്, അതാണ് വിഷയം. വിളക്കിന്റെ കാര്യം തൊക്കെ തന്നെ തുടങ്ങാം നമുക്ക്. നിലവിളക്ക് അത് എങ്ങനെ കൊളുത്തണം, അത് എങ്ങനെയുള്ള വിളക്കാണ് കൊളുത്തേണ്ടത് എന്നൊക്കെയാണ് ഞങ്ങൾ പറയണേ. ദിവസത്തില് സാധാരണ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ വിളക്ക് കൊളുത്താത്ത ഹൈന്ദവ ഭവനങ്ങളൊക്കെ ഇന്ന് കുറവാണ് എന്നാണ് ഞങ്ങളുടെ ഒക്കെ ഒരു വിശ്വാസം. അപ്പോ മിക്ക ഹൈന്ദവ ഭവനങ്ങളും തന്നെ ഇന്ന് വിളക്ക് കൊളുത്തുന്നുണ്ട്. അപ്പൊ ഈ നിലവിളക്കിന്റെ അർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം എന്നത് നിലനിൽക്കുന്ന വിളക്ക് അല്ലെങ്കിൽ നിലത്ത് വയ്ക്കുന്ന വിളക്ക് എന്നൊക്കെയാണ്. ദിവസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെയാണ് സാധാരണ വീടുകളിൽ വിളക്ക് കൊളുത്താറ്, പ്രഭാതത്തിലും പ്രതിസന്ധിയിലും ഒക്കെയാണ്. പ്രഭാതത്തില് വിദ്യാദേവതയായ സരസ്വതിയെ കൂടി ഉൾപ്പെടുത്തി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുന്നു. പ്രതിസന്ധിയില് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ കൂടി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ വിളക്കൊക്കെ കൊളുത്താറ്. ഉച്ചയ്ക്ക് വിളക്ക് കൊളുത്താറില്ല, കാരണം അത്യുജ്ജല ശോഭയോടെ സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ആ സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്താറില്ല. അപ്പോ സാധാരണ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ രണ്ടു നേരം വിളക്ക് കൊളുത്തണം അല്ലേ? അതെ, രണ്ടു നേരം വിളക്ക് കൊളുത്തണം. ഏറ്റവും നിർബന്ധമായിട്ടും രണ്ട് സന്ധ്യകളില് നിർബന്ധമായിട്ടും വിളക്ക് കൊളുത്തണം. വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന രീതി, വീട്ടില് വിളക്ക് വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെയെങ്കിലും ഒരു തിരിയക്കിട്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളതല്ല, ആ വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് താന്ത്രിക വിധിയൊന്നും അല്ല കേട്ടോ, പൂജാവിധിക്ക് വിളക്ക് കത്തിക്കുന്ന വിധിയല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ സാധാരണയായി രാവിലെയും വൈകിട്ടും എങ്ങനെയാണ് വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. വിളക്ക് കത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യം ആ വിളക്ക് കത്തിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, മനസ്സ് നന്നായിരിക്കണം, മുഖമൊക്കെ വീർപ്പിച്ച് ആർക്കാനും വേണ്ടി ചെയ്യുന്നത് പോലെ ആരും വിളക്ക് വെക്കരുത്. ചിലപ്പോ അമ്മമാരൊക്കെ വീട്ടിൽ വഴക്ക് പറഞ്ഞ് ആ വിളക്കൊന്ന് വെക്കേ, നേരം വെളുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളക്ക്. അങ്ങനെ നേരം വെളുത്ത് വിളക്ക് വെക്കണ്ട, നേരം വെളുത്ത് വിളക്ക് വെച്ചുകൊണ്ട് അതിന് പ്രയോജനമില്ല. മനസ്സ് വളരെ സന്തോഷത്തോടെ ആയിരിക്കണം, ശരീരം ശുദ്ധവുമായിരിക്കണം. എന്ന് പറയും പറയാലോ, കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ശുദ്ധമായ ശരീരത്തോട് നല്ല മനസ്സോട് ആ വിളക്ക് കത്തിക്കണം. അങ്ങനെ വിളക്ക് കത്തിക്കുമ്പോൾ രാവിലെ കിഴക്കോട്ട് ഒരു നാളം വരത്തക്ക രീതിയിൽ രണ്ട് തിരിയിട്ട് കത്തിക്കണം. നമുക്കറിയാം നിലവിളക്കിനൊരു നാരായണമുണ്ട്, ആ നാരായണത്തിന്റെ രണ്ട് സൈഡിലൂടെയും ഓരോ തിരിയിട്ടിട്ട് അത് കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുന്ന രീതിയിൽ ഈ നാരായണത്തിന് ചുറ്റും ഈ തിരി ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ ഒരു നാളം രണ്ട് തിരി, അങ്ങനെ ഒരു നാളം കിഴക്കോട്ട് പ്രഭാതത്തിൽ കത്തിക്കുക. വൈകിട്ട് ഇതേപോലെ രണ്ട് നാളം, അപ്പൊ നാല് തിരിയാകും, രണ്ട് നാളം
ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാട്ട്, അങ്ങനെ രണ്ട് നാളമായി നാല് തിരിയിട്ട് വിളക്ക് വീട്ടിൽ കത്തിക്കുക. ഒരിക്കലും ഒരു തിരി ഉപയോഗിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കരുത്. ഒരു തിരി ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും മൃത്യുവിന്റെയും ലക്ഷണമാണ് എന്നുള്ളത് കൊണ്ട് ഒരു കുടുംബത്തിനും ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കരുത്. ഇങ്ങനെ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് കത്തിക്കുന്നതിന് ഒരു സമയവും കൂടെ ഉണ്ട്. പലപ്പോഴും 10 മണിക്കും 8 മണിക്കും ഞാൻ എണീച്ച് പുളി കഴിയുന്നത് അപ്പോഴും അപ്പൊ കത്തിക്കും എന്നാണ് പലരും പറയുക. ഞാനിപ്പോ പല സ്ഥലങ്ങളിലും വാസ്തു സംബന്ധമായൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോ രാവിലെ വിളക്ക് കത്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ രാവിലെ വിളക്ക് കത്തിക്കുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോ വിളക്ക് കത്തിക്കും, പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പോയിരുന്നു കുളിച്ച് വിളക്ക് കത്തിക്കും. ചിലപ്പോൾ കുളിക്കൊന്നുമില്ല, തിരക്ക് പോലെ കത്തിച്ചിട്ട് പോകും, ജോലിക്കൊക്കെ പോകും, പണിയൊന്ന് കത്തിച്ചിട്ട് പോകും, അതാണ്. പക്ഷെ അങ്ങനെയല്ല, അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഉദയത്തിനും അസ്തമയത്തിനും 24 മിനിറ്റ് മുമ്പെങ്കിലും, ഒരു മുഹൂർത്ത സമയം മുമ്പ്, അതാണ് അതിന്റെ കണക്ക്. അപ്പൊ 24 മിനിറ്റ് മുമ്പെങ്കിലും ആ വിളക്ക് കത്തിക്കണം. ഉദയത്തിനും അസ്തമയത്തിനും 24 മിനിറ്റ് മുമ്പെങ്കിലും കത്തിക്കണം. അതേപോലെ ഉദയത്തിനും അസ്തമയത്തിനും 24 മിനിറ്റ് എങ്കിലും, അതിനുശേഷം 24 മിനിറ്റ് ടൈമെങ്കിലും ഈ നാളം കത്തിയിരിക്കണം. അപ്പോ 24 ഉം 24 ഉം 48 മിനിറ്റ് സമയം ഒരു ദീപം രാവിലെയും വൈകിട്ടും വീടുകളിൽ കത്തണം. രണ്ട് മുഹൂർത്ത സമയം, അതാണ് ഇതിന്റെ സമയം. ഉദയത്തിന് 24 മിനിറ്റ് മുമ്പ് കത്തിക്കുക, ഉദയശേഷം 24 മിനിറ്റ് വരെ ഇരിക്കുക. അസ്തമയത്തിന് 24 മിനിറ്റ് മുമ്പ് കത്തിക്കുക, അസ്തമയം കഴിഞ്ഞ് 24 മിനിറ്റ് വരെ ഇരിക്കുക. അങ്ങനെ 48 മിനിറ്റ് ഇരിക്കണം. ഇതാണ് വിളക്ക് കത്തിക്കുന്നത് കൊണ്ടുള്ള കത്തിക്കേണ്ടതായ സമയവും അതിന്റെ രീതിയും. വിളക്ക് എങ്ങനെയായിരിക്കണം? അതെ, വിളക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ നല്ല സൗന്ദര്യമുള്ള വിളക്കൊക്കെ, തിരിത്തട്ടുകളുള്ള വിളക്കൊക്കെ മേടിച്ച് കത്തിക്കും. അലങ്കാരങ്ങൾ ഉള്ളത് തിരിത്തട്ടുകളുള്ള വിളക്കുകളൊന്നും വീട്ടിൽ കത്തിക്കാൻ പാടില്ല. പിന്നെ കത്തിച്ചാൽ എണ്ണ കാളുന്ന വിളക്ക് ഉപയോഗിക്കാതിരിക്കുക. പൊട്ടിയ വിളക്ക് ഉപയോഗിക്കരുത്. കരി പിടിച്ച വിളക്കുകൾ ഉപയോഗിക്കരുത്. കഴുകി വൃത്തിയാക്കിയിട്ട് കത്തിക്കുക വിളക്ക്. പിന്നെ അധികം ഉയരമില്ലാത്ത പീഠത്തിലോ തളികയിലോ ഒക്കെ വെച്ചിട്ട് വിളക്ക് കത്തിക്കാം. പ്രത്യേകം എടുത്ത് പറയുന്നത് കരി പിടിച്ച വിളക്കുകൾ കത്തിക്കരുത്. കഴുകി വൃത്തിയാക്കി കത്തിക്കണം. കത്തിച്ചില്ലെങ്കിൽ കത്തിച്ചില്ല എന്നേ ഉള്ളൂ. ഐശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിക്കുമ്പോൾ ഐശ്വര്യക്ഷയം കത്തി കൂട്ടരുത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിളക്കൊക്കെ ചില വീടുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കൊക്കെ കണ്ട കഷ്ടം തോന്നും. രാവിലെ ഒന്ന് കഴുകിയാ മതി. അതെ, രാവിലെ ഒന്ന് ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി വിളക്ക് കത്തിക്കാവും. അത് വിളക്ക് കത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ആ വിളക്കിൽ നമ്മൾ ഒഴിക്കുന്ന ഇത് നെയ്യ്, ഒന്നൊക്കെ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുക. നെയ്യ് വളരെ ഉത്തമമാണ്. അപ്പൊ ഉത്തമം എന്ന രീതിയിൽ നെയ്യ് ഉപയോഗിച്ച് കത്തിക്കാം. അതല്ലെങ്കിൽ എള്ളെണ്ണ, അത് മധ്യമമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന എള്ളെണ്ണ. പിന്നെ ഇത് രണ്ടിനും ഒരു മാർഗവും ഇല്ലെങ്കിൽ അധമമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഏത്? നെയ്യനും എള്ളെണ്ണയ്ക്കും ഒരു മാർഗവും ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നെയ്യാണ് ഏറ്റവും ഉത്തമം, എള്ളെണ്ണ മധ്യമം, മറ്റ് എണ്ണകൾ വെളിച്ചെണ്ണ അത് അധമമാണ്, മറ്റ് മാർഗം ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പൊ കഴിയുന്നതും നെയ്യ് ഉപയോഗിച്ച് കത്തിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ശാപദുരിതങ്ങളും. അതെ 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 അതെ, ഈ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ വെറുതെ അല്ല വിളക്ക് കത്തിക്കുക. ദീപം തെളിയുമ്പോ തന്നെ നമ്മുടെ കുടുംബത്തിലെ ആ ഇരുട്ട് അങ്ങോട്ട് മാറിക്കിട്ടും. ദീപത്തിന്റെ വളരെയധികം പ്രത്യേകതകളാണല്ലോ. ഇരുട്ട് മാറിയിട്ട് ഒരു വെളിച്ചം വരും. ഈ വെളിച്ചം കുടുംബത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ മുറിക്കകത്ത് മാത്രമല്ല അത് വരിക, അവിടെ ഉള്ള ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും മനസ്സിലും ആ ദീപത്തിന്റെ ഒരു പ്രകാശം തെളിഞ്ഞു കത്തും. അപ്പോ ആ മനസ്സിന്റെ ഇരുട്ടും ആ ദീപനാളം കൊണ്ട് മാറിക്കിട്ടും. മനസ്സിന്റെ ഇരുട്ട് മാറുന്നതോടൊപ്പം തന്നെ പല ദോഷങ്ങളും മാറും. കുടുംബത്തിലൊക്കെ സാധാരണ ഉണ്ടാകാറുള്ള ദോഷമാണ് പ്രേതദോഷങ്ങള്, മൃത്യുദോഷങ്ങള്, ഇതുകൊണ്ട് മാറും. അതേപോലെ വഴക്ക് കൂടിയിട്ടുള്ള ശാപദുരിതം നീ ഒരിക്കലും നന്നാവില്ല.
ൂളും എന്നൊക്കെ പറഞ്ഞ് പഴക്ക് കൂടുതലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാക്ക് ദുരിതം, അതെ, അതേപോലെ മറ്റുള്ളവർ ശത്രുക്കൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങള്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വിളക്ക് കത്തിക്കുന്ന ആ വിളക്കിന്റെ പ്രകാശം കൊണ്ട് മാറിക്കിട്ടും. ഒരു പരിധി വരെ മാറിക്കിട്ടും. പല പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വരാം, പക്ഷെ എങ്കിലും ഒരു പരിധി വരെ ഈ ദോഷങ്ങളെ മാറിക്കിട്ടാൻ ഈ രാവിലെയും വൈകിട്ടും കത്തിക്കുന്ന വിളക്ക് മാത്രം മതി. അത് അറിഞ്ഞിരിക്കുക. പിന്നെ ധനം, ഐശ്വര്യം, സന്തോഷം, പരസ്പരമുള്ള ഐക്യം, ഇതെല്ലാം ഈ വിളക്ക് ഒരു വീട്ടിൽ കൃത്യമായി കത്തിക്കുന്ന കുടുംബത്തില് ഉണ്ടാകുകയും ചെയ്യും. അതെ, അതാണ് പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. നിങ്ങളൊരു 10-15 ദിവസം ഇതൊന്ന് തുടർച്ചയായിട്ട് കത്തിച്ചു നോക്കൂ, എന്നിട്ട് ഫലമില്ലെങ്കിൽ നിർത്തിക്കോ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ നിർത്തില്ല. നിങ്ങൾ 10-15 ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സും ശരീരവും ഒന്ന് ശുദ്ധമാക്കിക്കൊണ്ട് രാവിലെയും വൈകിട്ടും ഒന്ന് വിളക്ക് കത്തിക്കൂ. ഇനി എവിടെയാണ് വിളക്ക് കത്തിക്കേണ്ടത്? അതൊന്ന് പ്രധാന വിഷയം. ആ അതെ, അതാണ് പ്രധാനം. നമ്മൾ വിളക്ക് എവിടെയെങ്കിലും കത്തിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിന്റെ പ്രകാശം വീട്ടിലെ എല്ലാ മുറികളിലും എത്തത്തക്ക സ്ഥലത്ത് എന്നാണ്. പണ്ട് കാലത്ത് വിളക്ക് കത്തിച്ച് വൈകിട്ടൊക്കെ ആണെങ്കിൽ വിളക്ക് കത്തിച്ച് എടുത്തു കൊണ്ടുപോയി പുറത്തുള്ള സകല ജീവജാലങ്ങളെയും ഒന്ന് കാണിക്കും. ആ എന്നിട്ട് അത് കൊണ്ടുവന്ന് പണ്ട് നടുമുറ്റമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും നടുമുറ്റത് വരാന്ത, അങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ കഴിയുന്ന എല്ലാ മുറിയിലും പ്രകാശം കിട്ടുന്ന ആ അവിടെ വെച്ചിട്ട്, ആ വരാന്തയിൽ വെച്ചിട്ട് അതിന് ചുറ്റുമിരുന്ന് നാമം ജപിക്കും. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള സൗകര്യം കുറവാണെങ്കിലും വീട്ടിലൊരു പ്രധാന ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കത്തിച്ചു വെക്കുകയാണെങ്കിൽ വീടിന്റെ എല്ലാ മുറിയിലേക്കും അതിന്റെ പ്രകാശം എത്തും. ഇല്ലെങ്കിൽ പരമാവധി കൂടുതൽ മുറിയിൽ പ്രകാശം എത്തുന്ന ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ വേണം ഈ വിളക്ക് കത്തിച്ചു വെക്കാൻ. എന്നിട്ട് കഴിയുമെങ്കിൽ അതിന് ചുറ്റുമിരുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ 2 മുഹൂർത്ത സമയം ഏതെങ്കിലും ദേവന്റെ നാമം ജപിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇന്ന ദേവന്റെ ഒന്നുമില്ല, നിങ്ങൾ ഏത് ദേവനെ സങ്കല്പിച്ച് ചെയ്താലും അത് എന്നെ തന്നെ എത്തിച്ചേരും എന്നാണ് നമ്മളുടെ ഭഗവത്ഗീത പറയുന്നത്. നിങ്ങൾ ഏതേത് രൂപത്തില് ഏതേത് ഭാവത്തില് ആരാധിച്ചാലും അതെല്ലാം എന്നോടുള്ള ആരാധനയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഏത് ഭാവത്തിലോ ഏത് രൂപത്തിലോ നിങ്ങൾ ജപിച്ചാലും ഏത് ദേവന്റെ നാമം ജപിച്ചാലും അത് ആ പരമാത്മാവിലേക്ക് തന്നെ ലയിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം, ഇഷ്ടമുള്ള ദേവന്റെ കീർത്തനങ്ങളെല്ലാം ഒരു 2 മുഹൂർത്ത സമയം, ഒരു 48 മിനിറ്റ് നേരം നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ജപിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നവരെങ്കിലും ആ വീട്ടിലുള്ളവരെങ്കിലും അതൊന്ന് ചെയ്യുന്നുവെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. ഈ ആചാരങ്ങൾ നമ്മൾ സംരക്ഷിക്കുക, ഈ ആചാരങ്ങളെ സൂക്ഷിക്കുക, സൂക്ഷിച്ച് പവിത്രമായി കരുതി നമ്മൾ നിത്യവും ആചരിക്കുക, ഇതിനെ കഴിയുന്നത്ര പ്രചരിപ്പിക്കുക. പിന്നെ ഒരു കാര്യം, വീട്ടിലെ പ്രധാനപ്പെട്ട അമ്മയോ അല്ലെങ്കിൽ സ്ത്രീകളോ കത്തിക്കുന്നതല്ലേ? അതെ, അതാണ് ഏറ്റവും പ്രധാനം. വീട്ടിലെ അമ്മയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം, കാരണം അമ്മ കഴിഞ്ഞേ ഉള്ളൂ ലോകത്ത് ആരും. അതുകൊണ്ട് വീട്ടിലെ അമ്മയ്ക്ക് വിളക്ക് കത്തിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ശരീരം ശുദ്ധമായി, മനസ്സ് ശുദ്ധമായി, എന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഐശ്വര്യം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ കത്തിക്കുന്ന ആ വിളക്കിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അത് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ അമ്മ കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അല്ലെങ്കിൽ സഹോദരിമാർ, ഇങ്ങനെ സ്ത്രീകൾക്കാണ് ഐശ്വര്യം ഈ വിളക്ക് കത്തിക്കാൻ കത്തിക്കേണ്ടത് അവരാണ്. അത് വളരെ മനസ്സിലാക്കി അതനുസരിച്ച് അത് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് വിളക്ക് വെക്കുന്നതിനെ കുറിച്ചും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇതേപോലുള്ള പോസ്റ്റുകളുമായി ഞങ്ങൾ വീണ്ടും വരും. ഇത് കൂടാണ്ട് ഞങ്ങൾ ഞാൻ നക്ഷത്ര ഫലങ്ങൾ ഇടുന്നുണ്ട്. ഓരോ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. അതേപോലെ ഇവിടെയാണെങ്കിൽ ഓരോ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് സജീവ നായർ ജ്യോതിഷവും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ എന്റെ ഫേസ്ബുക്ക് പേജും അതേപോലെ യൂട്യൂബ് ചാനലും ലഭിക്കും. സജീവ നായർ ജ്യോതിഷത്തിന്റെ യൂട്യൂബ് ചാനലും വേറെ ഉണ്ട്, അതും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ അതും നിങ്ങൾക്ക് ലഭ്യമാകും. അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ അതും നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ,
ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനം വീട്ടിൽ ആചരിക്കുക. അതെ, ഏറ്റവും പ്രധാനം ഇത് ആചരിക്കുക, ഇത് ഷെയർ ചെയ്യുക. ഈ അനുഭവത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിക്കുക. പിന്നെ അനുഷ്ഠാനങ്ങളെ കൈവെടിയാതിരിക്കുക. അനുഷ്ഠാനങ്ങളെ കൈവെടിയാതിരിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.